നടിയും നർത്തകി കൂടിയായ താരാ കല്യാൺ തന്റെ ഭർത്താവായ രാജാറാമിന്റെ പിറന്നാൾ ദിനത്തിൽ ഭർത്താവിനെ കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ്. അടുത്തിടെ സർജറിക്ക് ശേഷം താരയ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ ശബ്ദം തിരികെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. AI സംവിധാനം ഉപയോഗിച്ചാണ് യൂട്യൂബ് വീഡിയോകൾക്ക് താര ശബ്ദം നൽകുന്നത്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തന്റെ ഭർത്താവ് രാജാറാമിന് ഇപ്പോൾ 60 വയസ്സുണ്ടാകുമായിരുന്നുവെന്ന് പറഞ്ഞാണ് താര വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത്. ഒപ്പം ഭർത്താവിനൊപ്പമുള്ള നല്ല ഓർമ്മകളുടെ ഫോട്ടോകളും താര വീഡിയോയിൽ പങ്കുവച്ചു. ദൂരദർശനിൽ വന്ന നെയ്ത്തുകാരനും രാജകുമാരിയും എന്ന ടെലിഫിലിമിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ രാജൻ ചേട്ടനെ ആദ്യമായി കണ്ടത്. ഞാൻ രാജകുമാരിയും രാജൻ ചേട്ടൻ നെയ്ത്തുകാരനുമായിരുന്നു. പക്ഷെ അന്ന് കണ്ടപ്പോൾ എന്നെ ഇഷ്ടമായില്ല എന്നാണ് രാജൻ ചേട്ടൻ പറഞ്ഞത്. അത് കള്ളമായിരിക്കാം. അന്നെടുത്ത ഫോട്ടോയിൽ എന്ത് സ്നേഹത്തോടെയാണ് എന്നെ നോക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അച്ഛനാണ് രാജൻ ചേട്ടൻ. മകൾക്കൊപ്പം അദ്ദേഹം അത്രയും നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾക്കും എനിക്കും രാജൻ ചേട്ടൻ തന്ന പിന്തുണ എത്രയും വലുതാണ്. എന്തെങ്കിലുമൊക്കെയാകണം, അറിയപ്പെടുന്ന നടനാകണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു രാജൻ ചേട്ടന്. മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഡബ് മാഷെല്ലാം വരുന്നതിന് മുൻപ് മമ്മൂക്കയുടെ സിനിമയിലെ ഡയലോഗെല്ലാം പറഞ്ഞു നോക്കി വീഡിയോ എടുക്കുമായിരുന്നു. എന്തെങ്കിലും വലിയൊരു നടനാകും, വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവസാനം വരെ ആ ആഗ്രഹം സാധിക്കാതെ പോയി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്ന മനുഷ്യനാണ്. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇത്ര സമയമാവുമ്പോഴേക്കും തിരിച്ചെത്തണം, ഇന്ന ഭക്ഷണം ഉണ്ടാക്കിത്തരണം എന്നൊന്നും അദ്ദേഹം വാശി പിടിച്ചിട്ടില്ല. എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്ന അദ്ദേഹവും അത് തിരിച്ചു പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഞാനോ കുടുംബമോ തടസ്സമായി നിന്നിട്ടില്ല. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് നോക്കേണ്ടിയും വന്നു. അതിൽ ഖേദമൊന്നുമില്ല, എല്ലാം നല്ല ഓർമ്മകളാണ്. ഇതെല്ലാം വികാരഭരിതമാണെങ്കിലും കരയില്ലെന്ന് ഞാൻ മനസ്സിന് കൊടുത്ത ഉറപ്പാണ്. ഈ ഓർമ്മകളെല്ലാം എടുത്തു വെച്ചത് എൻ്റെ അമ്മയാണ്. അമ്മയും അച്ഛനും രാജൻ ചേട്ടനും ഇന്ന് എനിക്കൊപ്പമില്ല. ഈ ഓർമ്മകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് താരാ കല്യാൺ വീഡിയോ അവസാനിപ്പിച്ചത്. വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ താരയിലെ ഭാര്യയെ പ്രശംസിച്ചും താരയ്ക്ക് ആശ്വാസവാക്കുകൾ കുറിച്ചും ആരാധകരും എത്തി. അഭിനേത്രിയും നർത്തകിയുമായ താരാ കല്യാണിനോട് പ്രത്യേകമായൊരു സ്നേഹമുണ്ട് പ്രേക്ഷകർക്ക്. സിനിമയിലും സീരിയലും ഒക്കെയായി സജീവമാണ് താര. താരയുടെ അമ്മ അന്തരിച്ച സുബലക്ഷ്മി, അന്തരിച്ച ഭർത്താവ് രാജാറാം, മകൾ സൗഭാഗ്യ വെങ്കിടേഷ്, സൗഭാഗ്യയുടെ ഭർത്താവ് നടനുമായ അർജുൻ എന്നിവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകരെ സമ്പാദിച്ച താരങ്ങളാണ്. കൊച്ചുമകളുടെ വരവോടെ ജീവിതം മാറിയെന്ന് താര പറഞ്ഞിരുന്നു. മകൾക്ക് എല്ലാ കാര്യത്തിലും പ്രഥമ പരിഗണന താനാണ്. അമ്മയെന്ന നിലയിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണിത്. കൂടെ വേണമെന്ന് തോന്നിയ പല സന്ദർഭങ്ങളിലും തനിക്ക് ഭർത്താവിനെ വല്ലാതെ മിസ് ചെയ്തിരുന്നുവെന്നും താര പറഞ്ഞിരുന്നു. അവതാരകനും നർത്തകനുമായിരുന്നു താരയുടെ ഭർത്താവ് രാജാറാം. ഡെങ്കിപ്പനി ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 2017 ജൂലൈ 30 രാജാറാമിൻ്റെ അന്ത്യം. ചാനൽ അവതാരകൻ, കൊറിയോഗ്രാഫർ എന്നീ നിലകളിലും രാജാറാം പ്രശസ്തനായിരുന്നു.